ഒരാരാധനാലയത്തിൻ്റെ ഉദ്ഘാടന സമയം സൗഹാർദ്ദ സന്ദേശങ്ങളുടെ ഏറ്റവും അനുയോജ്യമായ ഒരു അവസരമാണ്. മനുഷ്യൻ ഒരു യന്ത്രത്തെ പോലെയാണ്. ഒരു മോട്ടോർ വാഹനം സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ വീലുമായി ഘടിപ്പിക്കുന്ന ആക്സിലിനെ വേർപ്പെടുത്തി ന്യൂട്രലായി നിർത്തിയില്ലെങ്കിൽ വാഹനം മുന്നോട്ട് ഗമിക്കും. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ബ്രേക്ക് വേണം. ഈ വാഹനത്തിന് എങ്ങനെയും മുന്നോട്ട് പോകാനും എവിടെയും ചെന്നിടിക്കാനുമുള്ള കഴിവുണ്ട്. ആ ശക്തിയെ നിയന്ത്രിക്കാൻ നല്ലൊരു ഡ്രൈവർ വേണം. ഈ ഒരു നിയന്ത്രണമില്ലാതിരിക്കുമ്പോൾ മനുഷ്യൻ വാഹനങ്ങൾ ചെന്നിടിക്കുന്നത് പോലെ മനുഷ്യനും ലോകത്ത് പല അക്രമങ്ങളും ചെയ്യും. മനുഷ്യനെ നിയന്ത്രിക്കാനാണ് സൃഷ്ടാവായ അള്ളാഹു മതം നിശ്ചയിച്ചിട്ടുള്ളത്. മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മനുഷ്യന് പഠിപ്പിക്കാൻ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാം, പിന്നീട് ഏറെക്കാലങ്ങൾക്ക് ശേഷം മനുഷ്യകുലം വർദ്ധിച്ചപ്പോൾ നോഹ് അലൈഹിസ്സലാം, അങ്ങനെ ലക്ഷത്തിൽ പരം നബിമാരെ ഇവിടെ നിയോഗിച്ച് അവരെ അയക്കുകയും 313 നബിമാർക്ക് പ്രബോധനത്തിൻ്റെ ദൗത്യമേൽപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ അവസാനത്തെ കണ്ണിയാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ മസീഹ്, യേശു എന്ന് വിളിക്കപ്പെടുന്ന ഈസാ മസീഹ് അലൈഹിസ്സലാം, മോസസ് എന്ന് വിളിക്കപ്പെടുന്ന മൂസ അലൈഹിസ്സലാം, എബ്രഹാം എന്ന് വിളിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം, ഇങ്ങനെ ഖുർആനിൽ പേര് പറഞ്ഞിട്ടുള്ള 25 ദൂതന്മാർ, മൊത്തം 300-ലേറെ ദൂതന്മാർ, അവരൊക്കെ ഇവിടെ അയക്കപ്പെട്ടിട്ടുള്ളത് അതാതുകാലത്തെ മനുഷ്യൻ്റെ മാനസികാവസ്ഥയെയും സാമൂഹിക അവസ്ഥയെയും പരിഗണിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ മനുഷ്യനാകുന്ന ലക്കില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ നിയന്ത്രിക്കുന്നൊരു കറുപ്പ് വേണം. ആ മനുഷ്യനെ മയക്കി നിയന്ത്രിക്കുന്ന കറുപ്പാണ് മതങ്ങൾ. ആ മതങ്ങളിൽ ഇല്ലായ്മ കൊണ്ടാണ്, മതനിരാസം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ലോകത്ത് നടന്നിട്ടുള്ള കുഴപ്പങ്ങൾ മുഴുക്കയും. അത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മതവിശ്വാസമില്ലാത്തവർക്ക് മനുഷ്യനെ അറിയാൻ കഴിയുകയില്ല. ഇന്നീ നാട്ടിൽ നടമാടുന്ന ഏത് തരത്തിലുള്ള അക്രമങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും കൊള്ളിവെപ്പുകളും സ്ത്രീപീഡനങ്ങളും ബാലപീഡനങ്ങളും, അങ്ങനെ എന്തെടുത്താലും അതിലെല്ലാറ്റിലും വില്ലനായി നിൽക്കുന്നത് ലഹരിയാണ്. മദ്യപാനത്തിൻ്റെ വ്യാപ്തിയും അതേ തുടർന്ന് അതിനേക്കാൾ വലിയ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വളരെ വ്യാപകമായി നമ്മുടെ ഗ്രാമങ്ങളെപ്പോലും ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. എട്ടും പൊട്ടുമറിയാത്ത കലാലയങ്ങളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളെപ്പോലും ലഹരി മാഫിയകൾ പിടികൂടുകയും മിഠായിയിലൂടെയും ബേക്കറി ഉൽപ്പന്നങ്ങളിലൂടെയും അവർക്കാവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ പോലും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും വസ്തുക്കൾ ചേർത്ത് അതിൻ്റെ അടിമകളാക്കി മാറ്റിയിട്ട് നിഷ്കളങ്കരായ നല്ല ബോധമുള്ള കുടുംബങ്ങളിൽ പിറന്ന, സദാചാര ചിന്തയുള്ള കുടുംബങ്ങളിൽ പിറന്ന മക്കളെപ്പോലും ലഹരിയുടെ അടിമകളാക്കിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിയെ നിയന്ത്രിക്കാൻ ഇവിടെ ശക്തമായ നിയമങ്ങളില്ല. ലഹരിയുമായി പിടിക്കപ്പെടുന്നവനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ശക്തമായ നിയമങ്ങളില്ലാത്തതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം. കൊലയ്ക്കു പകരം കൊല ചെയ്യുക, കട്ടവൻ്റെ കൈമുറിക്കുക, വ്യഭിചരിച്ചവനെ കല്ലെറിഞ്ഞു കൊല്ലുക, അവിവാഹിതനായ വ്യഭിചാരിയെ 100 അടിക്കുക, ഇങ്ങനെയുള്ള ശിക്ഷാ സമ്പ്രദായങ്ങൾ പറയുമ്പോൾ പലരും ഇത് മാനുഷികമല്ല, അത് കാടത്വമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന പലരും ഇന്ന് തിരിച്ചു പറയാൻ തുടങ്ങി. ബലാത്സംഗം നടത്തുന്നവർക്ക് കൊല വിധിക്കണം എന്ന് സാംസ്കാരിക നായകന്മാർ പറഞ്ഞു. രേണുക ചൗധരി ഇന്നലെ പറഞ്ഞിട്ടുള്ളത് പാർലമെൻറ്റുകളിലും അസംബ്ലികളിൽ പോലും
ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ട്, ശക്തമായ നിയമം കൊണ്ടുവരണം എന്നാണ്. ഇവിടെ നിയന്ത്രിക്കാനുള്ള മതങ്ങളുണ്ടാവുകയും ദൈവചിന്തയിൽ അധിഷ്ഠിതമായ സൃഷ്ടാവിനെക്കുറിച്ച് ബോധമുള്ള മനുഷ്യനിവിടെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവർക്ക് മാനുഷിക ബോധമുണ്ടാവുകയും കേവലം മനുഷ്യർ മാത്രമല്ല ഈ ഭൂമിയിലുള്ള മുഴുവനും നിലനിൽക്കണം, ഈ ഭൂമി നിലനിൽക്കണം, ഈ പരിസ്ഥിതി നിലനിൽക്കണം, ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ഇവിടെ നിലനിൽക്കണം, ജൈവ വൈവിധ്യം വേണം, ഒന്നും നശിപ്പിക്കരുത്, മീസാൻ സൂക്ഷിക്കണം, ഭൂമിയുടെ ഘടനയെ സൂക്ഷിക്കണം എന്നുള്ള ബോധം മനുഷ്യന് നൽകണമെങ്കിൽ മനുഷ്യൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു കാറ്റലോഗ്, ഒരു ഓപ്പറേഷൻ മാനുവൽ തന്നെ അതിന് നിർബന്ധമാണ്. അത് കാലഘട്ടത്തിനനുസരിച്ചും മനുഷ്യൻ്റെ ബുദ്ധി അനുസരിച്ചും വികാസമനുസരിച്ചും വളർച്ചയനുസരിച്ചും മാറ്റം വേണമെന്നതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്കപ്പുറം മനുഷ്യജന്മം തുടങ്ങിയ അന്നു മുതൽ ഈ മാനുവൽ പരിഷ്കരിച്ചു പരിഷ്കരിച്ചു പരിഷ്കരിച്ച് മനുഷ്യൻ്റെ വളർച്ചയുടെ ഉത്തുംഗതയിലെത്തിയ സമയത്ത് ഇനി ലോകാവസാനം വരെയുള്ള ഒരൊറ്റ മാനുവലായി വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയും അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഉത്കൃഷ്ടനായ ഏറ്റവും ഉത്തമനായ മനുഷ്യനിലൂടെ ലോകത്ത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഒരേ മതത്തിൻ്റെ വിശ്വാസികളാകണം എന്ന് ഷഠിക്കുന്നത് ആവശ്യമുള്ള കാര്യം അല്ല. സന്മാർഗം എന്ന് പറയുന്നത്, ഹിദായത്ത് എന്ന് പറയുന്നത് സൃഷ്ടാവിൽ നിന്ന് ലഭിക്കുന്നതാണ്. മനുഷ്യർക്ക് പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ടാകും, ചിന്തകളുണ്ടാകും, അതുപോലെ തൊഴിലിൻ്റെയും മറ്റു പലതിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ജാതിപരമായ വ്യത്യാസങ്ങളുണ്ടാകും. അതെന്തുള്ള സമയത്തും പരസ്പരം മനുഷ്യനെ മനുഷ്യരായി കാണാൻ, ജീവികളെ ജീവികളായി കാണാൻ, സസ്യങ്ങളെ സസ്യങ്ങളായി കാണാൻ, പ്രകൃതിയെ അത് ആദരിക്കാൻ മനുഷ്യന് സാധിക്കുമ്പോൾ മാത്രമേ ഇവിടെ ഭൂമി നിലനിൽക്കുകയുള്ളൂ. ഇവിടെ ജീവികളെ കൊല്ലരുത് എന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? മഴ കുറയാൻ കാരണം കാട് കുറയുന്നതാണ്. കാട് കുറയാൻ കാരണം എന്താണ്? കാട്ടിൽ കടുവയില്ലാത്തതാണ്. കടുവയില്ലാത്തത് കൊണ്ട് മാൻപേടകളെ പിടിച്ചു തിന്നാൻ ആളില്ല. അതുകൊണ്ട് കാട് നിറയെ പുള്ളിമാനുകളും വള്ളിമാനുകളും കലമാനുകളും പലതരത്തിലുള്ള മാനുകൾ നിറഞ്ഞ് കാട്ടിൽ ചെടികൾക്ക് വളരാൻ അവസരം കിട്ടുന്നില്ല. കടുവയും സിംഹവുമൊക്കെ ആട്ടിനെയും മാനിനെയും മറ്റും തിന്ന് ഒരു ബാലൻസ് നിലനിർത്തുമ്പോഴാണ് കാട്ടിൽ ചെടികൾ വളരുന്നത്. ഇന്നിപ്പോൾ ഒരു ചെറിയ ചെടി മുളച്ചു പൊന്തിയാൽ മാനുകൾ നടക്കുമ്പോൾ അവയെ ചവിട്ടിമെതിച്ച് മരം മുളക്കാതെ വരും. ആടിനെയും പശുവിനെയും അതുപോലുള്ള മൃഗങ്ങളെ പോറ്റാൻ അനുവദിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് മാനുകളെ പോറ്റാൻ അനുവദിച്ചുകൂടാത്തത്? മനുഷ്യബുദ്ധിയിൽ എന്തു കാര്യമാണ് ഇതിനെ നിരാകരിക്കുന്നത്? മാനിന് നൽകപ്പെട്ട റൂഹ് പോലെ തന്നെയല്ലേ ആട്ടിനും ഉള്ള ആത്മാവ്? ആടിനെ കൊല്ലാമെന്നും മാനിനെ കൊല്ലാൻ പാടില്ലെന്നുമുള്ള നിയമത്തിൻ്റെ പിന്നിലെ സംഘത്യം എന്താണ്? അതേസമയത്ത് ഇവിടെ മനുഷ്യ ജീവികളെ മുഴുവനും കൊന്നൊടുക്കാൻ പാടില്ല. എല്ലാ തരം ജീവികളും ഇവിടെ ഉണ്ടാകണം, അതിന് ബാലൻസ് സൂക്ഷിച്ചുകൊണ്ടാകണം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെന്നാൽ നമുക്ക് കാടുകളിൽ പോയി മാനുകളെ വെടിവെക്കാം, ആടിനെ വെടിവെക്കാം, പക്ഷെ അവിടെ വംശനാശം സംഭവിക്കുന്നില്ല. ഈ നാട്ടിലെ പോലെ ഒളിച്ചുപോയി വെടിവെക്കുകയല്ല. ഗവൺമെൻറ് ഫോറസ്റ്റ് ഓഫീസർ തന്നെ നിങ്ങളുടെ കൂടെ വരും, വാഹനത്തിൽ കയറി കൊണ്ടുപോകും. ആ അത് ഗർഭിണിയാണ്, അതിനെ വെക്കരുത്, അത് കുട്ടിയാണ്, അതിനെ വെക്കരുത്, ഇതാൺ കിടാവാണ്, അതിനെ വെച്ചോളൂ എന്ന് പറയും. ഗെയിം മാനേജ്ഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ പോച്ചിങ്ങിന് പറ്റിയ അവസരങ്ങൾ ഒരുക്കിക്കൊടുത്തുകൊണ്ട് കാട്ടിൽ ജീവിച്ചുകൊണ്ട് ഈ മാൻപേടകൾ എന്തിനാണ് നശിച്ചു പോകുന്നത്? ഈ നാശത്തെക്കുറിച്ച് പക്ഷേ എല്ലാം നശിച്ചു തീർന്നതിന് ശേഷം മാത്രമാണ് നാം ചിന്തിക്കുക.
ചിന്തിച്ചിട്ട് അവസാനം പറയും, കാട്ടിലുള്ള ജീവികൾക്കും ഒരു ബാലൻസ് ഏർപ്പെടുത്തേണ്ടത്, ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതായി ആവശ്യമുണ്ട് എന്ന്. പക്ഷേ നമുക്ക് പലതും വൈകിയേ ഉദിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ വയലുകൾ നികത്തപ്പെട്ടപ്പോൾ ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. കുറേ കാലം കഴിഞ്ഞ് ചിലർ രംഗത്തു വന്നപ്പോഴാകട്ടെ അതിനെതിരെ വന്നത് ഒരക്രമ സ്വഭാവത്തിലാണ്. മാന്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുണ്ടായില്ല. വയലുകൾ മുഴുവനും നികത്തപ്പെട്ട് അവസാനിച്ചപ്പോൾ വയലു സംരക്ഷിക്കാൻ വേണ്ടി നാം ഇറങ്ങിയിരിക്കുകയാണ്. ഇനി എവിടെ വയലുകളുള്ളത്? കുളങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, അതിനെവിടെയാണ് കുളങ്ങളുള്ളത്? ഇനി ഉള്ളതെങ്കിലും നാം സംരക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ വെച്ചിട്ടുള്ള പരിസ്ഥിതിയെ നാം സന്തുലിതാവസ്ഥ നിലനിർത്തുന്നില്ല എങ്കിൽ ജലക്ഷാമമുണ്ടാകും, പ്രകൃതിക്ഷോഭമുണ്ടാകും, മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഇവിടെ വരും. പീഡനങ്ങളിലേക്കും തെറ്റായ പ്രവണതകളിലേക്കും മനുഷ്യൻ നീങ്ങുന്നത് ഏറ്റവും വലിയ കാരണം 90% കേസുകൾ എടുത്ത് പരിശോധിച്ചാലും അവസാനമായി കാണാൻ സാധിക്കുന്നത് ലഹരിയുടെ അടിമത്വം തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. എൻ്റെ രക്ഷിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, പഴയകാലത്ത് മദ്യപന്മാർ, മദ്യപാനികൾ അല്ലെങ്കിൽ ലഹരിയുടെ ആളുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ടായിരുന്നു. ഇന്നത് മാറിയിട്ട് സ്കൂളുകളിലും കോളേജുകളിലും പൊതുവിദ്യാലയങ്ങളിലും മാത്രമല്ല മസ്ജിദുകളെയും ക്ഷേത്രങ്ങളെയും മന്ദിരങ്ങളെയും അതുപോലെയുള്ള കന്യാസ്ത്രീ മഠങ്ങളെയും ദർസുകളെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നന്മയുടെ വഴിയിൽ മാത്രം നടക്കുന്നവരെ പോലും പിടികൂടാനുള്ള വലിയ മാഫിയകളാണ് നമ്മുടെ നാടുകളിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വഴിയിൽ എവിടെയെങ്കിലും കിട്ടുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ വാങ്ങി കഴിക്കരുത്, സൗജന്യമായി കിട്ടുന്ന മിഠായികൾ വാങ്ങി കഴിക്കരുതെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ചിലപ്പോൾ പല ഉത്സവങ്ങളും വരുമ്പോൾ, റമദാൻ വരുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും പല ഭാഗത്തു നിന്നും കിറ്റുകൾ വരും. ആ കിറ്റുകൾ ആരാണ് കൊണ്ടുവന്നത്, ആരാണിതിൻ്റെ പിന്നിൽ എന്നൊക്കെ പരിശോധിക്കണം. കാരണം ഇന്ന് പാശ്ചാത്യൻ ലോബിയുടെ, മയക്കുമരുന്ന് ലോബിയുടെ, മനുഷ്യനാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുതലാളിത്വ ലോബിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നാം ഒരിക്കലും ഊഹിക്കുക പോലും ചെയ്യാത്ത ആസൂത്രിതമായ വഴികളിലൂടെയാണ്. ഒരിക്കൽ ലഹരിയുടെ ഉപയോഗം നടത്തിയ ഒരാൾ അറിയാതെ വീണ്ടും പിറ്റേന്ന് അയാൾക്കത് കിട്ടിയേ മതിയാവുകയുള്ളൂ. മൂന്നാമത്തെ ദിവസം അതിനുവേണ്ടി അയാൾ എല്ലാം മറന്നിട്ടോടും. ആ നടത്തത്തിൽ അദ്ദേഹം ജീവിതത്തെ തന്നെ മറന്നുപോകും. അതിനുവേണ്ടി പണം സമ്പാദിക്കാൻ പിന്നെ ഏതു വഴിയും സ്വീകരിക്കും. അതിന് മണൽ വാരുകയോ കുഴൽപ്പണം കൊണ്ടുപോവുകയോ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും അവർ മുന്നോട്ട് വരും. അമ്മങ്ങനെ നമ്മുടെ നാടിൻ്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളാകേണ്ട, ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട യുവ സമൂഹത്തെ അവർ ഏതെങ്കിലും ഒളിഞ്ഞിരുന്ന് പുറത്തേക്ക് വരാതെ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്ന് ചില പാങ്ങാടികളിലെ പീഡികത്തിണ്ണകളിൽ കിടന്നുറങ്ങി, അല്ലെങ്കിൽ ഷോപ്പുകൾക്ക് പിന്നാലെ മുടി ചീറി വെക്കാതെ, കുളിക്കാതെ, പല്ലു തേക്കാതെ നടക്കുന്നൊരു വിഭാഗമായി മാറും. അങ്ങനെയുള്ളൊരു സംഭവം വരാതിരിക്കാൻ ഇതൊരു ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മാത്രമായി എടുക്കേണ്ടതില്ല. മദ്യ നിരോധിതമായൊരു രാജ്യമെന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽപ്പെട്ട, നിർദ്ദേശക തത്വങ്ങളിൽപ്പെട്ട സമ്പൂർണ്ണ മദ്യ നിരോധനം എന്നത് ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാരുകൾ തയ്യാറാകുന്നില്ലെങ്കിൽ മനുഷ്യർ തയ്യാറായാൽ സാധിക്കും. സദാചാര പോലീസുകളായി പുറത്തിറങ്ങി ആളുകളെ നിയന്ത്രിക്കാനല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമ്മുടെ വീടുകളിലുള്ള കുട്ടികളെയും അയൽവാസികളായ കുട്ടികളെയും ബോധവൽക്കരണം നടത്തിയും കച്ചവടം ചെയ്യുന്നവരെ ബോധവൽക്കരണം നടത്തിയും ഇത് നാട്ടിലെത്തിച്ചു കൊടുക്കുന്ന ആളുകളെ ബോധവൽക്കരണം നടത്തിയും അങ്ങനെ മദ്യമുക്തമായ ഒരു രാഷ്ട്രമായി നമ്മുടെ രാഷ്ട്രം മാറുകയാണെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. മാർക്കറ്റിംഗ് കമ്പോള വ്യവസ്ഥിതിയിൽ വിശ്വസിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അത് വിറ്റഴിക്കുക, പണമുണ്ടാക്കുക എന്ന് മാത്രം ചിന്തിക്കുന്നൊരു വിഭാഗത്തിന് ലോകത്തേറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്നത് ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ
അതിനെ മലിനപ്പെടുത്താൻ അവർ മുന്നോട്ട് വരും. യുദ്ധായുധങ്ങൾ വിറ്റിട്ടാണ് ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കുക സാധ്യമെങ്കിൽ യുദ്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വഴികൾ അവരുണ്ടാക്കിക്കൊണ്ടുവരും. അതിൽ നിന്ന് നാം ഓരോരുത്തരും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരിക. സമസ്ത കേരള സുന്നി യുവജന സംഘം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവിധ ജാതി മതത്തിൻ്റെ ആളുകളോടും ഈ ഒരു മഹനീയ ബോധനത്തിൻ്റെ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാവരും ഈ ഒരു സന്ദേശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഒരു കാലയളവിൽ നാം എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മറ്റു മതക്കാരുണ്ടെങ്കിൽ അവരുമെല്ലാം ഏകോദര സഹോദരന്മാരായി ഓരോരുത്തരും അവരവരുടെ മതത്തിൽ ഉറച്ചുനിന്ന് മുസ്ലിമിൻ്റെ മതത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെ ആരാധനയിലും വിശ്വാസത്തിലും യാതൊരു കുറവും വരുത്താതെ മറ്റുള്ളവരെ മുഴുവനും മനുഷ്യരായി കണ്ട് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതുപോലെ മറ്റു മതക്കാർ തിരിച്ചും ഇങ്ങോട്ട് ഓരോരുത്തരും അവരവരുടെ മതങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് മറ്റു മതക്കാർക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. യഥാർത്ഥത്തിൽ മതങ്ങൾക്കിവിടെ സ്പർദ്ധ, മതങ്ങൾക്കിടയിൽ ഇവിടെ സ്പർദ്ധ യഥാർത്ഥത്തിലില്ല. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന ക്യാമ്പയിനുകളുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ മതങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത്, മതത്തിൻ്റെ കാര്യങ്ങൾ മതപണ്ഡിതന്മാർ നോക്കട്ടെ, രാഷ്ട്രീയ കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ നോക്കട്ടെ, രണ്ടും കൂട്ടിക്കുഴച്ചുകൊണ്ട് മുതലെടുപ്പിന് വേണ്ടി മതങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയും അതിനെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന പ്രവണതകൾ ഇവിടെ അവസാനിക്കുകയും ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി ജാതീയ മതകീയമായ വൈരുദ്ധ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നാം മുന്നേറുകയും വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.